അതായത് നബി സല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അൽഹൈതമിയുള്ളാഹു എഴുതിയ നിഅമത്തുൽ കുബ്ര എന്ന് പറയുമ്പോ മുതഅല്ലിമികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്, നിഅമത്തുൽ കുബ്ര എന്ന പേരിൽ ഞാൻ ഒരു 40 കൊല്ലം മുമ്പ് ദർസ് പഠിക്കുന്ന കാലത്ത് എനിക്ക് തുർക്കിയിൽ നിന്ന് ഇബ്നു ഹജറിന്റെ മൗലിദ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് അച്ചടിച്ച് കിട്ടിയിരുന്നു, എഴുതി അയച്ചു തന്നിരുന്നു. അത് അയച്ചു തന്നവരൊക്കെ നല്ലവരായിരിക്കും, അവരുടെ കിതാബുകളെ കൊണ്ട് എനിക്ക് വളരെ ഉപകരിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പക്ഷേ ഈ അയച്ച സാധനം അത് കണ്ടപ്പോ തന്നെ ഇത് ഇബ്നു ഹജറിന്റേതല്ല എന്ന് അല്ലാഹു തആല മനസ്സിൽ തോന്നിപ്പിച്ചു. അൽഹംദുലില്ല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ 40 കൊല്ലത്തിൽ ഒരിക്കലും അത് ഉദ്ധരിക്കാറുണ്ടായിരുന്നില്ല. ആ നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ് അച്ചടിക്കുന്ന സംഗതി ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടു. നമ്മുടെ കേരളത്തിൽ നല്ല ഒരു നല്ലത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ഒരാൾ ഫ്രീ ആയിട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഈ ശ്രദ്ധയിൽപ്പെട്ടു. അതിനാരാണ് പ്രചോദനം നൽകിയത് എന്ന് എനിക്കറിയില്ല, കൂടുതൽ ചിന്തിക്കാത്ത ആരോ പ്രചോദനം നൽകിയതായിരിക്കാം. അത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ നിഅമത്തുൽ കുബ്ര അല്ല, അതല്ല എന്ന് ഞാൻ വെറുതെ പറയുകയല്ല, ഞാനത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇമാം നബുഹാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ ബിഹാർ നോക്കിയാൽ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു നിഅമത്തുൽ കുബ്രയിൽ നിന്ന് മഹാനവറിൽ ഒരുപാട് ഉദ്ധരണികൾ മറ്റു പല മഹാന്മാരും ഉദ്ധരിച്ചത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആ വാചകമൊന്നും ആ പറയുന്ന നിഅമത്തുൽ കുബ്രയിൽ നമുക്ക് കാണാൻ കഴിയൂല, നേരെ മറിച്ച് എന്റെ കയ്യിലുള്ളതിൽ കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് ഒറിജിനൽ നിഅമത്തുൽ കുബ്രയാണ് എന്ന് ആ ജവാഹിറുൽ ബിഹാറും കൂടി നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇത് ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ആയത്തിന്റെ ഭാഗല്ല, ആയത്ത് അതിന്റെ അർത്ഥവും അത് തെളിവിനും പറ്റുന്നത് തന്നെ അത് വേറെ തന്നെയാണ്. അത് കഴിഞ്ഞു നിൽക്കട്ടെ, അത് അതിന് തെളിവാണ്, അത് തെളിവ് തന്നെയാണ്, അത് റെഡിയാണ്, അത് ഓക്കെയാണ്. അതിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തെങ്കിൽ ഏത് ആയത്ത് തെളിവാകുന്നില്ല. അതെ, അതെ, ഞാൻ പറയാണ്, അതാണ് ഞങ്ങൾ ഈ പറഞ്ഞത് അതാണ്, അതാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. എന്ത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തെങ്കിലേ ഈ ആയത്ത് ഞങ്ങൾ പറഞ്ഞ വിഷയത്തിന് തെളിവാകൂ എന്നില്ല. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് വേറെ, ആയത്ത് വേറെ. ഒരു വിഷയം ഇസ്ലാമിൽ തെളിവാവാൻ ആയത്ത് റെഡി റെഡിയാണ്, 100% ആയത്ത് തന്നെ. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ഞങ്ങൾ വായിക്കും. അതെന്താന്ന് പറഞ്ഞുതരോ? പറഞ്ഞുതരാലോ. പക്ഷെ അത് പറഞ്ഞെങ്കിൽ ആയത്തിന്റെ അർത്ഥം ശരിയാവൂ? അത് മിഥ്യാധാരണയാണ്, അത് മൗഢ്യമാണ്, അത് പൊട്ടത്തരാണ്, അത് മണ്ടത്തരാണ്. അത് ഞങ്ങൾ ജനങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ, ഇത് ജനങ്ങൾക്കൊന്ന് പഠിക്കണം ജനങ്ങളെല്ലാവരും. കാരണം ഇത് ഒരായത്താണ് പറഞ്ഞ അപ്പൊ പറയും സിദ്ദീഖുൽ അക്ബർ ചെയ്തു, ഉമർ ഫാറൂഖ് ചെയ്തു, അങ്ങനെ ഒരു സംഗതി ഇല്ല. ആയത്ത് തെളിവാകണമെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ചെയ്യാ ചെയ്യാതിരിക്കുക എന്നുള്ള ആയത്തിന്റെ വിഷയമേ അല്ല. ഇനി സിദ്ദീഖുൽ അക്ബർ ചെയ്തോ, ഞാൻ വായിച്ചാലോ, അതല്ല രസം, അത് തിരിപ്പെട്ടതല്ല, അത് വേറെ അർത്ഥമാണ്. ഞങ്ങൾ പറഞ്ഞു തരാം, വായിച്ചോളൂ, കേട്ടോളൂ. ഖാല അബൂബക്റിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅതി മൗലിദിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്നാ. ആരെങ്കിലും ഒരു ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്നാ, അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. പറയട്ടെ, അത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അന്യഉമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥം, അന്യഉമത്തുൽ കുബ്ര അലൽ ആലം അതിലാണ്. കിതാബ് വേണി അറബി അറിയെങ്കിൽ ഞാൻ കാണിച്ചു തരും ചെയ്യാം. നിങ്ങൾ കേട്ടില്ലേ? നീ കണ്ട ജനസംഖ്യ ഒന്നാകെ കേട്ടു, നിങ്ങൾ കേട്ടില്ല എന്നും പറഞ്ഞാൽ എന്താപ്പത്? അസറിയെന്ന് പറയണം, സഹീ ഹദീസ് എന്ന് പറയാം, നിങ്ങള് അസറിയെന്ന് പറയും. ഒരു സഹിയായ സംഭവം ഞങ്ങളിപ്പോ നോണുള്ളത്, ഞങ്ങൾ ആരെയും പോകത്തുണ്ടാക്കി ഞങ്ങൾ എഴുതിയപ്പോ ഇമാം ഇബ്നു ഹജർ തങ്ങളെ കിതാബല്ലേ, മൂന്ന് ഹാഷ്യ ഇതിനുണ്ട്. ഹാഷ്യ എന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇത് ആരെങ്കിലും എഴുതിണ്ടാക്കിയതല്ല, 3 വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇതിന് ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടും. ഇത് ഞങ്ങൾ പോകരുത് നിർത്തല്ല, ഇവരൊക്കെ ഖുർആനും സുന്നത്തും അറിയാത്തവരാണ്. നമ്മളെ മുജാഹിദ് ഓഫീസിലുള്ളവർ മാത്രം ഖുർആൻ തിരിഞ്ഞതെന്ന് പറയാൻ പറ്റും. നിങ്ങൾ അങ്ങനെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.